കടകൾ തുറക്കാതെ പട്ടിണിയിലായ വ്യാപാരികൾക്ക് ഒടുവിൽ തെരുവിലിറങ്ങേണ്ടി വന്നു. അശാസ്ത്രീയമായ കോവിഡ് നിയന്ത്രണം മൂലം ബുദ്ധിമുട്ടുന്നത് വ്യാപാരികൾ മാത്രമല്ല എന്നതാണ് വാസ്തവം. പട്ടിണിയിലായ സിനിമാ പ്രവർത്തകരും പരിദേവനത്തിലാണ്. സർക്കാർ അനുമതി നൽകാത്തതിനാൽ ഏഴോളം സിനിമകളുടെ ചിത്രീകരണം അയൽ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണെന്ന വാർത്ത പുറത്തുവന്നിരിക്കുന്നു. സിനിമയിൽ അഭിനയിക്കുന്നവർക്കും മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കുമൊക്കെ അന്യ സംസ്ഥാനത്ത് പോയെങ്കിലും ജോലിയെടുക്കാം. എന്നാൽ നാടുവിടാൻ കഴിയാത്ത സാധാരണക്കാരായ അനേകം തൊഴിലാളികൾ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ വിഷമം ആരാണ് കേൾക്കുക? ഷൂട്ടിംഗിന് അനുമതിയില്ലാത്തതിനാൽ ഏഴോളം ചിത്രങ്ങളുടെ ചിത്രീകരണം തെലങ്കാന തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായി ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ തന്നെയാണ് അറിയിച്ചത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ സിനിമയും ഇതിലുൾപ്പെടുന്നു. സിനിമാ മേഖലയിലെ താഴെത്തട്ടിലുള്ള തൊഴിലാളികളാണ് ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നത്. സീരിയലുകളുടെ ചിത്രീകരണത്തിന് പോലും നിയന്ത്രിതമായി അനുമതി നൽകിയിരിക്കെ സിനിമയെ മാത്രം വേട്ടയാടുന്നത് എന്തിന് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സർക്കാരാകട്ടെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി 10 കുറയാത്തതിനാൽ വലിയ സമ്മർദ്ദത്തിലുമാണ്. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. എന്നാൽ തികച്ചും അശാസ്ത്രീയമാണ് സമിതിയുടെ നിർദ്ദേശങ്ങളെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. സിനിമാ സാംസ്കാരിക പ്രവർത്തകരോടും തൊഴിലാളികളോടും കരുതൽ കാണിച്ചിട്ടുള്ള സർക്കാർ നയവുമായി ഒത്തുപോകുന്ന ഒന്നല്ല ഇപ്പോഴത്തെ തീരുമാനമെന്ന് ഫെഫ്ക പറയുന്നു. കർക്കശ നിബന്ധനകളൊന്നുമില്ലാതെയാണ് അയൽ സംസ്ഥാനങ്ങളിൽ ഷൂട്ടിംഗ് നടക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് മാത്രം. ഇവിടെയും ടെലിവിഷൻ സീരിയലുകൾക്ക് അനുവാദം കൊടുത്തിട്ട് ആഴ്ചകളായി, എന്നാൽ സിനിമയ്ക്ക് അനുവാദമില്ല. മലയാള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ ഭൂരിപക്ഷവും ഒരു വാക്സിനെങ്കിലും സ്വീകരിച്ചവരാണ്. ഷൂട്ടിംഗിന് മുമ്പ് PCR ടെസ്റ്റ് നടത്തിയും ഷൂട്ടിംഗ് മേഖലകളിൽ ജിയോ ബബിൾ സൃഷ്ടിച്ച് മറ്റാർക്കും പ്രവേശനമില്ലാതെ സൌകര്യമൊരുക്കിയുമൊക്കെ രോഗവ്യാപനം തടഞ്ഞു നിർത്താം എന്നാണ് സിനിമാ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ വരട്ടെ കാത്തിരിക്കൂ എന്ന സമീപനമാണ് സർക്കാരിന്റേത്. ഓണവും പെരുന്നാളുമൊക്കെ അടുത്തുവരുന്നതിനാൽ പല സിനിമകളും പ്രദർശനത്തിന് എത്തിക്കേണ്ടതുണ്ട്. അന്യസംസ്ഥാനത്ത് ഷൂട്ട് ചെയ്ത് OTT പ്ലാറ്റ്ഫോമുകളിൽ മാത്രം കാണാനുള്ളതായി മാറുകയാണ് മലയാള സിനിമ. ഇത് തീർച്ചയായും അഭിലഷണീയമല്ല. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ചിത്രീകരണത്തിന് അനുമതി നൽകിയില്ലെങ്കിൽ ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖല കൂടി പട്ടിണിയിലാകും.